ഗുഡി വ്ലോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കൊഞ്ച് ബിരിയാണിയാണ് തയ്യാറാക്കി കഴുകി വൃത്തിയാക്കിയ അര കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇനി കൊഞ്ച് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായ സാധനങ്ങളാണ് 1 ടീസ്പൂൺ നല്ല മുളകും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഇടുവാണ്. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ എടുക്കുകയാണ്, അതും ചേർക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കും. ഇനി നമ്മൾ അതിൽ നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചു കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, കുഞ്ചിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ അത് മതിയാവും. നന്നായിട്ട് മസാലയൊക്കെ അതിനകത്ത് പിടിച്ചിട്ട് നമ്മളൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ, അത് നിങ്ങളുടെ സൗകര്യാർത്ഥം ഇത് അരപ്പെല്ലാം പിടിപ്പിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ നമ്മുടെ കൊഞ്ച് നമ്മളൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ അടികെട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചും അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ടത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ കൊഞ്ച് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും ഒരിയേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഇതിൽ നന്നായിട്ടൊന്ന് കൊഞ്ച് വേവ് ആണ് അത്രേ ഉള്ളൂ. ഇങ്ങനെ റബ്ബർ പോലെ ആവേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൊഞ്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ അതേ പാത്രത്തിലേക്ക് തന്നെ ഇത് മസാല തയ്യാറാക്കാനുള്ള ഇതാണ്. അതിന് നമ്മളൊരു 4 മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുകയാണ്. സവോള നന്നായിട്ടൊന്നും വഴണ്ട് കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ്. സവോള നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നതിന് വരെ നമുക്ക് വഴട്ടേണ്ട ആവശ്യമുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. പെട്ടെന്ന് നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് വഴട്ടി കൊടുക്കും. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് ഗ്രേവിയിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ പരുവത്തിനുണ്ടോ എന്ന് നോക്കാം. ആ ഉപ്പൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസെല്ലാം നമ്മൾ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ മുന്തിരിങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഇതുണ്ട് അതെല്ലാം നമുക്ക് ചേർക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം പരിപ്പ്, നമുക്കിഷ്ടമുള്ള എല്ലാം ചേർക്കാം. ഇനി കുറച്ച് ബദാം പരിപ്പും കൂടെ ചേർക്കാം. ഇനി ഇപ്പം നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഒന്നും ഇവിടെ കിട്ടിയില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം. ഒരു ഫ്ലേവർ കിട്ടും. ആ ബിരിയാണിയുടെ ഒരു നല്ല ഫ്ലേവർ കിട്ടുകയാണെങ്കിൽ പുതിനയിലയും മല്ലിയിലയും ഒക്കെ ചേർത്താലേ കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. അപ്പം നമ്മുടെ
കൊഞ്ച് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ്